കാണിച്ചു നാട്ടുകാരെ ഒക്കെ കാണിച്ചു. പക്ഷെ നീ അവിടത്തെ ഒരു സാധനം കൂടെ ചെയ്ത് കാണിക്കണമായിരുന്നു. കുട്ടനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാ, കായലിൽ ചാടിയിട്ട് വാവച്ച് കരിമീനെ കടിച്ചു പിടിച്ചെടുത്തോണ്ട് വരുന്നു. നിനക്ക് വേണമെങ്കിലും ചെയ്യായിരുന്നത് ഗോൾഡ് ഫിഷിനെ കടിച്ചെടുക്കാം. മൂന്നെണ്ണം ഇന്ന് എന്നെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാതൃക എവന്റെ അവിടെയാണ് പോയി അവന്റെ അടുത്ത് പറ മഹാദേവന്റെ ഏറ്റവും വലിയ അവിടെ ചെന്നപ്പോഴുള്ള ഒരു പ്രത്യേകം കഴിവ് ഞാൻ മനസ്സിലാക്കി. എന്താണെന്നറിയാ വെച്ചി, ആ നാട്ടിലുള്ള ഒരു ഒറ്റ മനുഷ്യനെ അവിടെ അങ്ങനെ ആ യവൻ ആ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്താടാ പൊതുവെ കുറച്ച് അങ്ങനെ കുറച്ച് സൈലന്റ് മനുഷ്യനാണ്, അങ്ങനെ ആർക്ക് ശല്യമൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ളതാണെന്ന് അങ്ങനെ ആർക്കാർക്ക് അറിയത്തില്ല. പക്ഷെ അറിഞ്ഞപ്പോ ചേച്ചി സംഭവം ഇവൻ വീട്ടിന് വെളിയിൽ ഇറങ്ങാറില്ല. അവിടെ വീട്ടിലെ ഉണ്ണിക്കുട്ടൻ വേലിയുടെ വെളിയിൽ ഇറങ്ങത്തില്ല. നീ ആദ്യത്തെ പ്രാവശ്യം ഞങ്ങള് സോപ്പിടാൻ വേണ്ടിട്ട് കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടു തന്നു, അത് കഴിഞ്ഞിട്ട് ഇതുവരെ നീ ഉണ്ണിയപ്പം കൊണ്ടു തന്നില്ല. ഓരോ പ്രാവശ്യം നീ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം എന്ന് പറയും. എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയേച്ചി, ഞാൻ വീട്ടിൽ പറയിക്കൊണ്ട് പോയി. നിന്റെ അടുത്ത് ചോദിച്ചില്ല, ഇനി ഉണ്ണിയപ്പം ഇല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. ഇല്ല, ഉണ്ണിയപ്പം ഒരു തവണ കൊണ്ടുവന്നോണ്ടാണ് നമ്മൾ അങ്ങനെ. ഇതിപ്പോ നമ്മള് അമ്പലപ്പുഴ പാൽപ്പായസം അതുകൊണ്ട് ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ പാവോടെ, അവനെ ഞാൻ ഒരുപാട് വഴക്കുറഞ്ഞു. അയ്യോ അങ്ങനൊന്നുമില്ല, അവനെ സ്നേഹത്തോടെ എടുത്തിട്ടുള്ളൂ. ചക്കരയാണേ, ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിടത്തോളാം. ഓക്കെ, ഒരുപാട് സന്തോഷം. നിന്റെ ഫാമിലിയെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ, അച്ഛനെയും അമ്മയും പെങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ സന്തോഷം ആ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടായ അല്ലേ, അവരുടെ ഒരു ആത്മനിർവൃതി എല്ലാം ഞങ്ങൾ കണ്ടു. വളരെ സന്തോഷം. നിന്റെ നാട് കണ്ടു, നിന്റെ നാട്ടുകാരെ കണ്ടു, വളരെ സന്തോഷം. അല്ല, എനിക്ക് അതിലും വലിയ സന്തോഷം. കാരണം നമ്മൾ ടി വിയിലാണ് വണ്ടി ഇതുപോലെ പ്രൊഫൈല് ഷൂട്ട് ചെയ്യാനൊക്കെ പോയിട്ട് നാട്ടും പുറത്തോടെ ആ സംഭവമൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ അങ്ങനെ മഴവിൽ മനോരമ എന്നൊരു ടീം വന്നിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലൊക്കെ ഭയങ്കര വിലയാണല്ലോ. വീട് മാത്രമല്ല മഹാദേവ, സ്കൂളും പിള്ളേരും അതിന്റെ കൂടുതൽ പഠിച്ച ആൾക്കാരെയും ഒരുപാട് പേരെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അല്ല, നമ്മുടെ നാട്ടിന് മൊത്തത്തില് അവിടെ ഇതിന്റെ വേറൊരു തലം എന്ന് പറയുന്നത്, ഇതിപ്പം അങ്ങനെ എല്ലാരും അറിഞ്ഞു, നിനക്കിത് നിന്റെ മാട്രിമോണിയൽ പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ പ്രൊഫൈലായിട്ട് നീ ഇത് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതാണ് എനിക്കിത് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ സേവ് ദ ഡേറ്റ് പരിപാടി. സേവ് ദ ഡേറ്റിന് ഷർട്ട് ഇട്ട് കൊടുത്ത ഞാനായിരുന്നു. കണ്ടിട്ടില്ലേ, ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആങ്ങളെ ചേട്ടനൊക്കെ ആയിരിക്കും ഷർട്ട് ചെറുക്കന് ഇട്ട് കൊടുക്കുന്നത്. സാറേ, അപ്പൊ വളരെ സന്തോഷം. ഇനിയും വരിക. ഓക്കെ, പാൽപ്പായസം അവിടെ റെഡിയാക്കി വെച്ചോളൂ, ഞങ്ങൾ വരുന്നതായിരിക്കും.